ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളെ നിർവചനം പൊളിക്കലേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ ചോദിക്ക, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും അതവിടെ ഇരിക്കട്ടെ, ഖബറിന്റെ സമീപത്തുനിന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞില്ലേ നിങ്ങളുടെ നിർവചനം? അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ പഠിച്ചോളൂ. കഴിഞ്ഞ സംവാദത്തിൽ കോട്ടക്കൽ വെച്ച് ആയത്തും ഹദീസും പഠിപ്പിച്ച പോലെ ഹിജ്റ 300-ൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം അബൂ യഹ്യ അവിടുത്തെ മുസ്നദിനാണ് പറയുന്നത്, ഒരൊറ്റ റാവി പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അഹ്മദ് ഇബ്നു ഈസ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഇബ്നു അബു സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, അബൂ സഹർ സ്വഹീഹ് മുസ്ലിമിലുണ്ട്, സഈദുൽ മഖ്ബരി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. വളരെ പ്രശസ്തമായ സനദാണത്. നിങ്ങൾക്കതിനെ തൊടാൻ കഴിയില്ല. അതൊക്കെ പരിശോധിച്ചിട്ടാണ് വന്നത്. നിങ്ങളെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറയൂ ഈ സനദിൽ എവിടെയാണ് രണ്ട് ന്യൂനത? രണ്ട് ന്യൂനത നിങ്ങൾ പറയണം. അത് പറഞ്ഞു കൊടുക്കൂ ജനങ്ങൾക്ക്. അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്നല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാൾ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന രൂപത്തിൽ പറയുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ പറഞ്ഞത്. ലോകമേ പഠിക്കുക, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാന്റെ ഹബീബാണ് പറയുന്നത്. ഈ നിങ്ങൾ വിളിച്ചാൽ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല എന്ന് പറയുന്നതിൽ അമ്പിയാക്കൾ പെടുവോ? പെടുകയില്ല. എന്തുകൊണ്ട്? ആ ആയത്ത് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ് എന്നെ ഖബറിന്റെ സമീപത്ത് വന്ന് വിളിച്ചാൽ ലൗജീബന്നഹു ഞാൻ മറുപടി പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വിയർത്തിട്ട് കാര്യമില്ല, ഒച്ചണ്ടാക്കിയിട്ടും കാര്യമില്ല, ഇനിയിപ്പോ ജിന്നിനെ വിളിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ പറയൂ ഈ സനദിൽ രണ്ട് ന്യൂനതകൾ ഉണ്ടെങ്കിൽ, ഈ സനദിൽ രണ്ട് ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളെ ഇത്തിഹാദൊന്നല്ല റിജാലു ഹൂരിജാലു സ്വഹീ. ഒച്ചണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് സ്വന്തം അനുയായികളോടാണ് പറയണത്. നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ വിചാരിച്ചത് അനുയായികൾ ഒച്ചണ്ടാക്കിയാൽ രക്ഷപ്പെടുന്നായിരുന്നു, ഇനിയിപ്പോ ഒച്ചണ്ടാക്കി. കാരണം നമ്മളാരും ഒച്ചണ്ടാക്കണില്ലല്ലോ. നമ്മൾ വിഷയാവതരണത്തിന് ഞാൻ ഏത് ശബ്ദത്തിലാണോ പറഞ്ഞത്, നേരത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഏത് ശബ്ദമാണോ ഉപയോഗിച്ചത്, അതേ ശബ്ദമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്റെ മുജാഹിദ് സുഹൃത്തുക്കളും നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഒച്ച കൂടുന്നത് അവിടെയാണ്. അതുകൊണ്ട് അനുയായികളോട് പറഞ്ഞു, മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഒച്ചയുണ്ടാക്കുകയാണെന്ന്. ഇനി ഒച്ചയുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന്. പക്ഷേ മുസ്ലിംമാര് പറയുന്നത് കേൾക്കാൻ അനുയായികൾ തയ്യാറല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടെ സനദുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചോ, ആ ഹദീസ് വന്ന സനദുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചോ, ആ സനദിലുള്ള ആളുകൾ സ്വീകാര്യരാണെന്ന് നിങ്ങൾ തെളിയിച്ചോ? തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യം ഇബ്നു അസാക്കിർ വായിച്ചു, പിന്നെ മജ്മുഉ സവായിദ് വായിച്ചു, ഇപ്പൊ അബൂ യഹ്യയുടെ ഹദീസ് വായിച്ചു എന്നല്ലാതെ സ്വീകാര്യരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നാമതായി ഞാൻ പറഞ്ഞ കാര്യം തൊടാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിയില്ല നിങ്ങൾക്ക്. ഇപ്പോഴെന്തായി? നേരത്തെ വിഷയം അവതരിപ്പിച്ചപ്പോ പറഞ്ഞു ഇന്ദദൂഹും ലാ യസ്മഉ ദുആക്കും ജിന്നുപെടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞതോ അമ്പിയാക്കൾ അതിൽ പെടൂല. എന്തേ കൽ മലായിക്കത്തി വൽ ജിന്നി വൽ അമ്പിയായി വ ശയാത്തീൻ എന്ന് കുർത്തുബി പറഞ്ഞതില് മലക്കുകൾ പെടും, ജിന്നുപെടും, പിന്നെ പറഞ്ഞ അമ്പിയാവ് പെടൂല, അതിനുശേഷമുള്ള ശയാത്തീന് പെടും. എങ്ങനെ ഇത് മാത്രം പൊക്കിയെടുത്ത്? അതാണ് വെള്ളത്തിൽ വീണ് മുങ്ങി ചാണുകൊണ്ടിരിക്കുന്നയാൾ എവിടെയാണ് പിടിക്കുന്നതെന്നറിയാതെ കച്ചിത്തുരുമ്പ് പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞത്. ആ കച്ചിത്തുരുമ്പിലാണ് നിങ്ങളിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിയില്ല, ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീന്തലറിയാത്ത ആളുകൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഒഴുക്കുണ്ട്, ഒഴുകിപ്പോകും, ശക്തിയേറിയ ഒഴുക്കാണ് അത്. ഈ കൂടിയ ഒരു പ്രായമേ നേരത്തെ പറഞ്ഞില്ലേ വയസ്സായ പണ്ഡിതനെന്ന്? ആ പണ്ഡിതന്റെ ആരോഗ്യമോ കരുത്തോ അല്ല, അതിനിപ്പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ കരുത്തല്ല, ഈ സംസാരിക്കുന്ന എന്റെ കരുത്തല്ല. മറിച്ച് ഖിയാമത്ത് നാൾ വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വഴികാട്ടിയായി അല്ലാഹു ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ കരുത്ത്, ആ ഖുർആൻ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത റസൂൽ
അള്ളാഹിയുടെ സുന്നത്തിന്റെ കരുത്ത് അല്ല. ലോകാരംഭം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കൾ അവരുടെ മുഴുവൻ മാതൃകയുടെ കരുത്ത് അത്. നിങ്ങൾ നീന്തലറിയാത്ത ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിനേക്കാൾ വലിയ പ്രവാഹമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു കോട്ടക്കൽ പറഞ്ഞുവെന്നാണ് എത്ര കാലമായി അന്നും ഞാൻ പ്രയോഗിച്ച ഒരു വാചകമുണ്ട്. മുസ്ലിയാമാരെ, നിങ്ങൾക്കിവിടെ അത് പറയാം, നിങ്ങളുടെ അനുയായികളെ ചിരിപ്പിക്കാം, പക്ഷേ ഈ സീഡി പുറത്തിറങ്ങി ആളുകളത് കാണുമ്പോൾ തെരുവുകളിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്ന്. വിചാരണ ചെയ്യപ്പെട്ട് തുടങ്ങിയില്ലേ? എവിടെ പറയാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? കോട്ടക്കൽ ഉദ്ധരിച്ച ആയത്താവട്ടെ ഹദീസാവട്ടെ ഇസ്തിഹാസയ്ക്ക് തെളിവായി നിങ്ങൾക്കിവിടെ പറയാൻ കഴിഞ്ഞു? പറയാൻ കഴിഞ്ഞില്ല, കഴിയില്ല. കാരണം എന്തേ? മുഫസ്സിറുകൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നാം വ്യവസ്ഥയിൽ എഴുതിയതുപോലെ പ്രമാണങ്ങൾ സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹല്ല, അതിന് ന്യൂനതകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നു, ന്യൂനതകളുണ്ട്. പക്ഷേ ആ ന്യൂനതകൾ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ തെളിയിക്കണം. രണ്ട്, ഇതുമായി വന്ന മുഴുവൻ സനദുകളും നിങ്ങൾ വായിക്കണം. മൂന്ന്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന മുഴുവൻ മത്തിനുകളും നിങ്ങൾ വായിക്കണം പൂർണ്ണമായി. ചെയ്തിട്ടില്ലല്ലോ, ചെയ്യുകയില്ലല്ലോ, ചെയ്യാൻ കഴിയുകയില്ലല്ലോ. കാരണം ഈ ആളുകളുടെ മുമ്പിൽ വഷളാകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ പൂർണ്ണ ഭാഗം വായിച്ചാൽ, അതിന്റെ മുഴുവൻ സനദുകളും വായിച്ചാൽ അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന് ഞങ്ങൾ പ്രമാണമാണ് പറഞ്ഞത്. ഖുർആൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ലെന്ന്, ഉത്തരം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അല്ലാഹു അവന്റെ ദൂതനോട് പഠിപ്പിക്കാൻ പറഞ്ഞു, അല്ലാഹു അവന്റെ ദൂതനോട് പഠിപ്പിക്കാൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദുഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കുക, ഞാനാണ് ഉത്തരം ചെയ്യുന്നവൻ എന്നല്ലാതെ എന്റെ റസൂലിന് പ്രാർത്ഥനക്കുത്തരം ചെയ്യാൻ കഴിയും എന്നല്ലാഹു പഠിപ്പിച്ചില്ല. അങ്ങനെ ഒരായത്ത് ഖുർആനിലില്ല. എന്നാൽ റസൂല് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞില്ല. അപ്പോഴിതോ ഇത് തെളിവല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തും അങ്ങനെ ഒരു മാതൃക സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു, മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. ലാ യുസ്താദു ബിമഖ്ലൂഖിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൃഷ്ടിയോടും ഇസ്തിആദത്ത് നടത്തുകയില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തി. ന്യൂനത എവിടെ മൗലവി? 7 മിനിറ്റ് പ്രസംഗിച്ചു എന്നല്ലാതെ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചാൻ കഴിഞ്ഞോ?